أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ففروا إلى الله إني لكم منه نذير مبين. صدق الله. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും സർവലോക രക്ഷിതാവും പ്രപഞ്ച സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്നും അവന്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കണമെന്നും ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിന്റെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ ഉടനീളം നാം ഓരോരുത്തരും നിർവഹിച്ച നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ ദിക്റുകൾ, ദുആകൾ, നമ്മുടെ നമസ്കാരം, നോമ്പ്, തറാവീഹ്, വിശുദ്ധ ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ എല്ലാം കബൂൽ ചെയ്യുകയും ഇഹലോകതർഹമായ പ്രതിഫലനവും പരലോകതർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു സത്യവിശ്വാസി സമ്മിശ്രമായ ഒരു വികാരത്തിന്റെ സന്ദർഭത്തിലാണ് ഇന്ന് ജുമാ നമസ്കാരം നിർവഹിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമദാനിനും കൂടി സാക്ഷ്യം വഹിക്കാനും വിശുദ്ധ റമദാനിന്റെ ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകാനും നമുക്ക് അവസരമുണ്ടായി. ഇപ്പോൾ ഒരു യാത്രാ ചോദിക്കലിന്റെ സന്ദർഭമാണ്. ഒരുപക്ഷെ നമ്മിൽ പലരുടെയും ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ റമദാനാണ്. അടുത്ത ഒരു റമദാനിന് ഇതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നിന്ന് നമ്മൾ അറിയാതെ ഉയരുന്ന ചില വാക്കുകളുണ്ട്. അസ്സലാമു അലൈക്കയ ശബ്ദു റമദാൻ. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ വിട പറയുന്നു എന്നത് സത്യവിശ്വാസിയുടെ കണ്ണ് നനയിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടെയോ അള്ളാഹുവിന്റെ അതിഥിയായ മാസം, അള്ളാഹുവിന്റെ നാലാകന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മോടൊപ്പം സമയം ചിലവഴിച്ച് മടങ്ങിപ്പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ഇതൊരു വൈകാരികതയുടെ നിമിഷമാണ്. അസ്സലാമു അലൈക്കയ ശബ്ദു റമദാൻ. റമദാൻ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക്കയ ശഹ്റുൽ ബർക്കത്തി വൽ റിദ്വാൻ. അനുഗ്രഹങ്ങളുടെയും സംതൃപ്തിയുടെയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുണ്ടായിരുന്ന അവസരങ്ങളുടെയും മാസമേ നിനക്ക് വിട. അസ്സലാമു അലൈക്കയ ശഹ്റുൽ ഖഫ്വ വൽ ഖഫ്റാൻ. വിട്ടുവീഴ്ചയുടെയും പാപമോചനത്തിന്റെയും മാസമേ നിനക്ക് വിട. അസ്സലാമു അലൈക്കയ ശബ്റു സുറൂരി വ തറാവീഹ്. സന്തോഷത്തിന്റെയും തറാവീഹിന്റെയും മാസമേ നിനക്ക് വിട. അസ്സലാമു അലൈക്കയ ശബ്റുൽ ഖുർആൻ. ഖുർആനിന്റെ മാസമേ നിനക്ക് വിട.
അസ്സലാമു അലൈക്കും യാ ഷഹ്റുൽ മുവാസർ. സമഭാവനയുടെയും സമത്വത്തിന്റെയും മാസം നിരക്ക് വിട്ട ഒരുപടി വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ ഈ മാസത്തിന് നാം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കണക്കെടുപ്പിന്റെ സമയമാണ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് തൊഴിലെടുത്ത് ഏറ്റവും ഒടുവിൽ അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങാൻ കൂലി വാങ്ങാൻ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അതുപോലെയാണ് വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങൾ. സത്യവിശ്വാസികൾ ശക്തമായ പരിശ്രമത്തിലായിരുന്നു. ഏത് വിജയറയും റയ്യാൻ എന്ന കവാടം ഞങ്ങൾക്ക് മുമ്പിൽ മലർക്ക തുറക്കപ്പെടണം. ഏത് വിജയറയും അള്ളാഹുവിന്റെ വാലാകമാർ ഭൂമിയിൽ നിന്ന് മടങ്ങിച്ചെല്ലുമ്പോൾ അള്ളാഹുവെ ഞങ്ങൾക്ക് മതിയായില്ല, നിന്റെ അടിമകളോടൊപ്പം ഭൂമിയിൽ ചെലവഴിച്ചിട്ട് നിന്റെ അടിമകൾ എത്ര വിശുദ്ധരാണ്, നിന്റെ അടിമകൾ അവരുടെ എല്ലാ വികാര വിചാരങ്ങളെയും മാറ്റിവെച്ച് പകലിനെ രാത്രിയെ ഭക്തിസാന്ദ്രമാക്കി മാറ്റിയിട്ടില്ലേ? അവരോടൊപ്പം ഞങ്ങൾ ചിലവഴിച്ച ധന്യമുഹൂർത്തങ്ങളിൽ ഞങ്ങൾക്കിനിയും മതിയായിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ബാലാകമാർ സാക്ഷ്യം പറയണം. ഒരു മാസം നീണ്ടുനിന്ന ശുദ്ധീകരണത്തിന്റെയും പരിശീലനത്തിന്റെയും കാലയളവ് കഴിഞ്ഞു. ഇനി നാം നേടിയെടുത്ത ആ പരിശീലനം ജീവിതത്തിന്റെ സംസ്കാരവും താളവുമാക്കി മാറ്റുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയതൊക്കെയും അസ്സലാമു അലൈക യാ ഷഹ്റു റമദാൻ എന്ന് സലാം പറയുന്നതോടുകൂടി അവസാനിക്കാനുള്ളതല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സാഹചര്യത്തിൽ ഇതുപോലെ മിമ്പറിൽ നിന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. സത്യവിശ്വാസികളുടെ മനസ്സ് ആശങ്കയിലാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, ഇനി ഞങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത്, ഇനി ഞങ്ങൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്. അവരുടെ മനസ്സ് ആശങ്കയുടെ മുഴുവനയിൽ നിൽക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദിത മരണപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിനെ ഈ ഭൂമുഖത്തില്ല. നേരെ മറിച്ച് നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ അള്ളാഹു സുബ്ഹാനഹു വതആല കാലാകാലം നിലനിൽക്കുന്നവരാണ്, വഹുവ ഹയ്യുല്ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്നവരാണ്, മരണമില്ലാത്തവരാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും വിശുദ്ധ റമദാനിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ വിശുദ്ധ റമദാൻ ഏറെ കവിഞ്ഞാൽ 48 or 72 മണിക്കൂറിനകം അവസാനിക്കാൻ പോകുന്നു. നേരെ മറിച്ച് നിങ്ങളിൽ ആരെങ്കിലും വിശുദ്ധ റമദാനിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഉടമയായ അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതെങ്കിൽ ആ അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ദാനകർമ്മങ്ങൾ നിർവഹിച്ചതെങ്കിൽ ആ അള്ളാഹുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങളുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി നിങ്ങളുടെ മനസ്സിനെയും മനസ്സാക്ഷിയെയും ചേർത്ത് വെച്ചതെങ്കിൽ ആ അള്ളാഹു ഹയ്യുല്ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, മരണമില്ലാത്തവരാണ്. വിശുദ്ധ റമദാൻ മാസത്തോട് സലാം പറയുന്നതോടുകൂടി വിശുദ്ധ ഖുർആനിനോടും പള്ളിയോടും ആരാധനാകർമ്മങ്ങളോടും നന്മകളോടും സലാം പറയുകയാണെങ്കിൽ
നാം ആരാധിച്ചതും ബഹുമാനിച്ചതും വിശുദ്ധ റമദാനിനെയായിരുന്നു. അള്ളാഹുവിനെയാണ് നാം ആരാധിച്ചതെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അടുത്ത റമദാൻ വരെയുള്ള 11 മാസവും ആ വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കിയ അതിന്റെ താൽപര്യങ്ങൾ പുലർത്തിപ്പോകാൻ നമുക്ക് കഴിയണം. ആ താൽപര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ താൽപര്യത്തിന് വേണ്ടി സ്വന്തം താൽപര്യങ്ങളെ ബലി കഴിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയുന്നു എന്നതാണ്. എന്റെ മനസ്സിലും ശരീരത്തിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എനിക്കൊരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് ചോദനകളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെയും ഇക്കഴിഞ്ഞ 1 മാസക്കാലയളവ് ഞാൻ നിയന്ത്രിച്ചതും പരിശീലിപ്പിച്ചെടുത്തതും അള്ളാഹുവിന്റെ താൽപര്യത്തിലേക്ക് വഴിതിരിച്ചുവിടേണ്ടത് എങ്ങനെ എന്നതായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവേ, കഴിഞ്ഞ 1 മാസക്കാലം നിനക്ക് വേണ്ടി ഉറക്കമിളച്ച് നിദ്രാവിഹീനങ്ങളായ നിശാനമസ്കാരങ്ങൾ കൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും എന്റെ കണ്ണിനെ ഞാൻ ആസ്വദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണിനെ ഞാൻ നരകത്തിന്റെ അഗ്നിയായി മാറാൻ, തിന്മയിലേക്ക് നോക്കാൻ ഞാൻ ഇനി പറഞ്ഞയക്കുകയില്ല എന്ന ദൃഢനിശ്ചയമുണ്ടാകണം. എന്റെ വയറിന് ഹലാലായ ഭക്ഷണത്തെ ഞാൻ മാറ്റിവെച്ച് സർവാധിനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച സമയപരിധിയോളം ഞാൻ കാത്തുനിന്നത് എന്റെ വയറിന്റെ വികാരങ്ങളെ പരിധിക്ക് നിർത്താൻ, നിയന്ത്രിച്ചു നിർത്താൻ ഞാൻ പാഠം പഠിച്ചിട്ടുണ്ട് എങ്കിൽ ആ വയറിനകത്തേക്ക് ഹറാമിന്റെ തരിമ്പും കടത്തിവിടാൻ ഈ വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത എന്റെ ആർജവം കൊണ്ട് ഞാൻ ഇനി ഒരിക്കലും അത് അനുവദിക്കുകയില്ല എന്ന് തീരുമാനിക്കണം. എന്റെ ചിന്തയിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രതിഫലം ലഭിക്കും എന്ന ഒരു പ്രതിഫലേച്ഛയുടെ ദിനരാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് എന്റെ ചിന്തയും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളുടെ ഭാഗമായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇനി ഞാൻ എന്നെ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ ശരീരത്തിന് പല വഴിയിലൂടെയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ മനസ്സിന് പല വഴിയിലൂടെയും വിരാജിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് എന്റെ ആത്മാവിനെയും ശരീരത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധിപ്പിച്ചു നിർത്തിയത് റയ്യാൻ എന്ന കവാടത്തിലൂടെ നോക്കിയാൽ കാണാൻ കഴിയുന്ന മനോഹരമായ സ്വർഗീയ ആരാമങ്ങളാണെങ്കിൽ അതിന് വിഘാതം നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്കും ഒരു കെട്ടുകാഴ്ചയിലേക്കും ഇനി ഞാൻ എന്നെ പറഞ്ഞയക്കുകയില്ല. അവിടെയാണ് തികഞ്ഞ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും തലങ്ങൾ നമ്മിൽ ഉടലെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ താൽപര്യത്തിന് വേണ്ടി ബാക്കി എല്ലാ താൽപര്യങ്ങളെയും മാറ്റിവെക്കാൻ എനിക്കെന്റേതായ ചിലവുകളുണ്ടായിരുന്നു. എനിക്കെന്റേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ടായിരുന്നു. എന്റെ സമ്പത്തിൽ ഞാൻ പിശുക്കിയും സ്വരൂപിച്ചു കൂട്ടിയിരുന്ന ധാരാളം സമ്പാദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ റമദാൻ എന്നെ പഠിപ്പിച്ചത് ഈ ലോകത്തെ സകലമായ മനുഷ്യരുടെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തലമായതുകൊണ്ട് ഇനി എനിക്കതൊന്നും സ്വരൂപിച്ചു വെക്കാൻ സാധ്യമല്ല. നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് എനിക്കതൊക്കെയും മടക്കി ലഭിക്കും. അവിടെ എന്റെ താൽപര്യവും അള്ളാഹുവിന്റെ താൽപര്യവും ഏറ്റുമുട്ടുന്നിടത്ത് എന്റെ താൽപര്യങ്ങൾ ഞാൻ എന്റെ കാൽക്കീഴിലേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പകരം എന്റെ ഉടമസ്ഥൻ
എന്നെ നോക്കി പ്രതിഫലം തരാം എന്ന് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള തമ്പുരാൻ, എനിക്ക് വേണ്ടി മാലാകമാരോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിർഭരരായിക്കൊണ്ടിരിക്കുന്ന മാലാകമാർ, അവരുടെ ഒക്കെയും താൽപര്യങ്ങളെ ആവാഹിച്ചെടുക്കാൻ ഈ വിശുദ്ധ റമദാൻ എന്നെ പാകപ്പെടുത്തിയിരിക്കുന്നു എന്നിടത്തേക്കാണ് നാം ഉയർന്നു വരേണ്ടത്. രണ്ടാമതായി, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മാറാൻ സാധ്യമല്ല. നിങ്ങൾ എവിടെയായിരുന്നാലും വഹുബമറക്കും വൈരമാ കുന്തും വല്ലാഹുബിമ തഅ്മലൂന ബസീർ. വഹുബമറക്കും വൈരമാ കുന്തും, നിങ്ങൾ എവിടെയായിക്കൊള്ളട്ടെ, പള്ളിയിൽ മാത്രമല്ല, നിങ്ങൾ അങ്ങാടിയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ബിസിനസ് കേന്ദ്രങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങൾ മറ്റാരും നിങ്ങളോടൊപ്പമില്ലാത്ത ഏകാന്തയാമങ്ങളിലായിക്കൊള്ളട്ടെ, വഹുവമഹക്കും മൈനമാക്കുന്നതും അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ഉറച്ച ബോധ്യമുണ്ടാകണം. വിശുദ്ധ റമദാനിൽ ആ ബോധ്യം നമുക്കുണ്ടായിരുന്നു. ആ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പൈതാഹങ്ങളെ നിയന്ത്രിക്കുന്നിടത്തും വികാരവിചാരങ്ങളെ അടക്കി നിർത്തുന്നിടത്തും മറ്റാരും കാണാനില്ലാതിരുന്നിട്ട് പോലും എന്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ നാളെയോ മറ്റന്നാളോ നമ്മളോട് വിട പറയും. പക്ഷേ വിശുദ്ധ റമദാൻ വിട പറഞ്ഞാലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന റബ്ബക ലബിൽ മുർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് പതിസ്ഥലത്തുണ്ട്. പതിസ്ഥലം എന്ന് പറഞ്ഞാൽ നിരീക്ഷണ കേന്ദ്രമാണ്. നാനാ ദിക്കിലേക്കും നോക്കിയിട്ട് കാവൽഭടന്മാർ നിൽക്കുന്നതിനെ പതിസ്ഥലം എന്ന് പറയും. ഒരീച്ച പോലും മരിച്ചു കയറാതിരിക്കുമാർ അതിസൂക്ഷ്മമായ നിരീക്ഷണ പാഠവത്തോടുകൂടി കാവൽ നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ പതിസ്ഥലത്തുള്ള തമ്പുരാന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് കുതിര മാറിക്കൊണ്ട് എനിക്ക് മറ്റൊന്നും നിർവഹിക്കാനില്ല എന്നത് വിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിക്കണം. മൂന്നാമത്തേത് ആത്മപരിശോധനയുടെ ദിവസങ്ങളായിരുന്നു. ഈ ആത്മപരിശോധനയുടെ ദിവസങ്ങൾക്ക് ശേഷം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം സ്വയം ചോദ്യം ചെയ്യുന്നതിന്റെയും വിലയിരുത്തുന്നതിന്റെയും പിടിച്ചു നിൽക്കുന്നതിന്റെയും അവസരങ്ങൾ ഉണ്ടാകണം. എന്നെ ചോദ്യം ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ളത് എനിക്ക് തന്നെയാണ്. എന്റെ എല്ലാ ദൗർബല്യങ്ങളെയും അറിയുന്നത് ഞാനാണ്. എന്റെ എല്ലാ ന്യൂനതകളെയും തിരിച്ചറിയുന്നത് ഞാനാണ്. ആ ന്യൂനതകളെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ദൗർബല്യങ്ങളുടെയും ചാബല്യങ്ങളുടെയും വേലിക്കെട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയിടത്തു നിന്ന് പുറത്തേക്കുള്ള ഒരു പുറപ്പാടിന്റെ പ്രവേശനമുണ്ടാക്കണം. എന്നിട്ട് വിശുദ്ധ റമദാനിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് മക്കാ വിജയത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഹിജ്റ 8 വർഷം, വിശുദ്ധ റമദാൻ 22 തീയതി മക്കാ വിജയം സംഭവിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതുപോലെ ജാഅൽ ഹഖ് വസഹക അൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരാനുള്ളത് തന്നെയാണ് എന്ന് എന്റെ ജീവിതത്തോട് പറയാൻ കഴിയണം. എന്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ റമദാനിലൂടെ സത്യം പ്രവേശിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ റമദാനിലൂടെ സത്യം പ്രവേശിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ അവശേഷിച്ചിട്ടുള്ള എല്ലാ ജാഹിലിയത്തിന്റെ ഇരുട്ടുകളും വഴിമാറിപ്പോകേണ്ടതുണ്ട്. എല്ലാ ഇരുട്ടുകളെയും ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. പകരം പ്രോജ്വലമായ രീതിയിൽ എന്റെ ജീവിതത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സത്യം ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന റബ്ബുക, എല്ലാ ബാത്തിലിനെയും എല്ലാ ജാഹിലിയത്തിനെയും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അടർത്തി മാറ്റിയിട്ട് പകരം ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗല, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കുമെന്ന നടത്തത്തിൽ നിന്ന് ആരംഭിച്ചതുപോലെ എന്റെ നടത്തവും എന്റെ ഇരുത്തവും എന്റെ കിടത്തവും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും എന്റെ ചിന്തയും എന്റെ ചൂടും ചൂരുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ഒരു ഊഷയിലൂടെ വാർത്തെടുക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. അതിന് ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. ഖബല അൻ തുഹാസബു, അതിമഹത്തായ ഒരു സദസ്സിന്റെ മുമ്പിൽ നാളെ രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനാകുന്നതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളെ വിചാരണ ചെയ്യാൻ കഴിയണമെന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ ഒരു വിചാരണ എന്ന് പറയുന്നത് പല തലത്തിൽ നടക്കേണ്ടതുണ്ട്. ലൈസ ഫിസ് സൗമി റിയാ എന്ന് പറയുന്നിടത്ത് നോമ്പിൽ റിയാ ഇല്ല, അല്ലെങ്കിൽ ലോകമാന്യതയില്ല എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ലോകമാന്യത ഒരു വലിയ ജാഹിലിയത്താണ്, ഏഷടയും പരദൂഷണവും ജാഹിലിയത്താണ്. നമ്മുടെ നന്മകളെ മുഴുവനും കാർന്നു തിന്നാൻ പോകുന്ന അസൂയ ഒരു ജാഹിലിയത്താൽ, അഹങ്കാരവും പൊന്നത്തവും കഠിനമണിയോളം ഒരു മനുഷ്യനിലുണ്ട് എങ്കിൽ സ്വർഗത്തിന്റെ ഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുന്നിടത്ത് പൊങ്ങച്ചത്തിന്റെയും അഹങ്കാരത്തിന്റെയും കണികകൾ ജാഹിലിയത്താണ് എന്ന് നമുക്കറിയാം. എന്ന് വേണ്ട, സ്വാർത്ഥതയുടെയും ഈ സങ്കുചിതത്വത്തിന്റെയും വിട്ടുവീഴ്ചയില്ലായ്മയുടെയും ഒരുപിടി ജാഹിലിയത്തുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സത്യവിശ്വാസികൾ, അവരുടെ ജീവിതത്തിൽ നിന്ന് എന്റെ ജീവിതത്തിൽ ഇപ്പറയപ്പെട്ട ജാഹിലിയത്തുകൾ ഏതൊക്കെയാണ് കടന്നു വരുന്നത് എന്ന് നിരീക്ഷിച്ച് അതിനെ പഠിച്ച് പുറത്ത് നിർത്താൻ കഴിയുന്നിടത്താണ് വിശുദ്ധ റമദാൻ സാർത്ഥകമായി മാറുക. വിശുദ്ധ റമദാനിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഒറ്റവാചകത്തിൽ പറയാവുന്ന ഒരു നല്ല തലക്കെട്ടുണ്ട്. വിശുദ്ധ റമദാൻ ആലസ്യമല്ല, സാഫല്യമാണ് എന്നതാണ്. വിശുദ്ധ റമദാൻ ആലസ്യമല്ല, സത്യവിശ്വാസിയെ ആലസ്യത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകാനുള്ളതല്ല, സത്യവിശ്വാസിയെ സാഫല്യത്തിലേക്ക് ഉയർത്തുകയാണ്. അള്ളാഹുവിന്റെ മാലാകമാരെ പോലെ വിശുദ്ധരാകാൻ, ആത്മീയതയുടെ ഒരു ലോകത്തേക്ക് അവരെ ഉയർത്താൻ, എല്ലാ ദൗർബല്യങ്ങളെയും മാറ്റിവെക്കാൻ അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരുന്ന സാഫല്യമായിരുന്നു റമദാൻ. അതുകൊണ്ട് റമദാനിന്റെ വെളിച്ചം ജീവിതത്തിൽ ഉടനീളം തുടർത്താൻ നമുക്ക് കഴിയണം. നാലാമതായി, വിശുദ്ധ റമദാനിൽ ഉടനീളം നാം കരസ്ഥമാക്കിയ വലിയ ഒരു സവിശേഷമായ ഗുണമുണ്ടായിരുന്നു. അത് പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മെ കൂട്ടിമുട്ടിച്ചു എന്നതാണ്. ജീവിതത്തിൽ നാം നിർവഹിച്ച ഓരോ കർമ്മങ്ങളിലും അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു, ഇപ്പോഴിതാ നിന്റെ അന്നം കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുന്നു എന്ന് ഒരു കാരക്കയുടെ ചീറിൽ ചുണ്ടോടടുപ്പിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി പറയുന്നുണ്ട് എങ്കിൽ അവൻ കുടിക്കുന്ന വെള്ളം, അവൻ പാനീയം ശരീരത്തിലേക്ക് അകത്താക്കി കഴിഞ്ഞാൽ, അവന്റെ ദാഹം ശമിച്ചു കഴിഞ്ഞാൽ, ദഹബല്ലമഹു വബദ്ദലത്തിൽ ഹുറൂഖു വസബദ്ദലത്തു ഇൻഷാ അല്ലാ, എന്റെ ദാഹം പോയിരിക്കുന്നു, എന്റെ ഞരമ്പുകൾ നനഞ്ഞിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ എനിക്ക് പ്രതിഫലം ഉറപ്പായിരിക്കുന്നുവെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് ചേർത്ത് വെക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അവിടെ മാത്രം അവസാനിക്കുന്നില്ല, പിന്നീട് അങ്ങോട്ട് നാം നിർവഹിച്ച ഓരോ കർമ്മങ്ങളിലും പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹുവെ നിന്റെ ഉദവി കൊണ്ടാണ് എനിക്കിത് ലഭ്യമായത്, നിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണിത്, ഞാനിത് അനുഭവിച്ചിരിക്കുന്നു, നീയാണതിന് പ്രതിഫലം നൽകുന്നവൻ, നീയാണിത് നിലനിർത്തി തരേണ്ടവൻ,
നിന്റേതാണ് കഴിവുകളൊക്കെയും എല്ലാ പ്രാർത്ഥനകളുടെയും ആകത്തുക അതായിരുന്നു എന്ന് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തികരമാക്കുന്ന, അല്ലാഹുവിലേക്ക് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനോട് നിരന്തരം കലബിലകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഞ്ചാമത് സൂചിപ്പിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നഹ്ലിലെ 92-ാമത്തെ സൂക്തത്തിലൂടെ അതിമനോഹരമായ ഒരു ഉപമ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വലാ തകൂനൂ കല്ലത്തീ നഖലത് അഖ്ലഹ മിൻ ബഅദി ഖുവത്തിൽ അൻഗാഗ, നിങ്ങൾ ഒരിക്കലും വിഡ്ഢിയായ ഒരു വസ്ത്രം നെയ്തെടുത്ത സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത്. ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് സുദീർഘമായ ഒരു കാലയളവ് അവൾ സ്വയം നൂല് നൂറ്റെടുക്കുകയായിരുന്നു. ആ നൂല് നൂറ്റെടുത്ത് ആ നൂലിലവൾ വർണ്ണം കൊടുത്ത് ഉണക്കിയെടുത്ത് അതുകൊണ്ട് അവൾ വസ്ത്രം നെയ്ത് മനോഹരമായി ശരീരത്തിന് പാകമുള്ള ഒരു വസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നു. ഏതൊരു സ്ത്രീയും, നമുക്കറിയാം സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, അവരുടെ ശരീരത്തിന് അനുകൂലമായ രീതിയിൽ വിവിധ വർണ്ണരാജികളോടുകൂടി മനോഹരമായ ഒരു വസ്ത്രം നെയ്തെടുത്തു കഴിഞ്ഞാൽ ആ വസ്ത്രമൊന്ന് ധരിക്കാൻ അയാൾ താൽപര്യപ്പെടും. മറ്റാരും കാണുന്നതിന് മുൻപ് സ്വന്തം ശരീരത്തിലേക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കും. ഇല്ല, ആ കാഴ്ച പൂർണ്ണമല്ല എന്ന് വരുമ്പോ ഒരു വലിയ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്റെ പ്രതിബിംബത്തെ ഒന്ന് നോക്കും. എന്നിട്ട് എവിടെയാണ് പോരായ്മകളുള്ളത് എന്ന് ആ വസ്ത്രത്തിന്റെ ഭംഗിയെക്കുറിച്ച് അതിന്റെ ഓരോ അംശങ്ങളെയും കുറിച്ച് വിലയിരുത്തും. ഇങ്ങനെ ആസ്വദിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ മനോഹരമായ നൂല് നൂറ്റെടുത്ത് അതിൽ വർണ്ണം കാലിച്ച് ഉണക്കിയെടുത്ത് വസ്ത്രം നെയ്തെടുത്ത് ആ വസ്ത്രം പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചെയ്ത പണി എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വസ്ത്രത്തെ പിന്നെയും പഴയതുപോലെ ഓരോരോ നൂലുകളായി ഇഴതിരിച്ച് അതൊരു നൂലിന്റെ ഉണ്ടയാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. എത്ര വലിയ വിഡ്ഢിത്തമായിരുന്നു ആ സ്ത്രീ ചെയ്തത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാതകൂനൂ കല്ലത്തീ നഖലത് അഖ്ലഹ, നിങ്ങളൊരിക്കലും വസ്ത്രം നെയ്തെടുത്ത ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് തഖ്വ എന്ന് പറയുന്ന ഒരു വസ്ത്രം നിങ്ങൾ നെയ്തെടുത്തിരിക്കുന്നു. ആ തഖ്വ എന്ന വസ്ത്രത്തിൽ അല്ലാഹുവിന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ വർണ്ണം കൊടുത്തിരിക്കുന്നു. ആ വസ്ത്രത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് നിങ്ങൾ മനോഹരമാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തിയും സ്വർഗപ്രവേശനവും അല്ലാഹുവിന്റെ സ്നേഹവും നേടിയെടുക്കാൻ കഴിയുന്ന തഖ്വയുടെ ഒരു വസ്ത്രം നിങ്ങൾ നെയ്തെടുത്തിട്ട് ആ വസ്ത്രം ഈ വിശുദ്ധ റമദാനിന് ശേഷം നിങ്ങൾ ധരിക്കുന്നില്ല എങ്കിൽ, വിശുദ്ധ റമദാനിന് ശേഷം ശവ്വാൽ കടന്നുവരുന്നതോടുകൂടി ആ വസ്ത്രത്തിന്റെ ഓരോരോ നൂലിഴകളായി നിങ്ങൾ വേർപെടുത്തിയിട്ട് ജീവിതത്തെ പഴയ രീതിയിലേക്ക് പറഞ്ഞയക്കുകയാണ് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഏതൊരു മനുഷ്യന്റെ ജീവിതം റമദാനിന് ശേഷം പണ്ടുണ്ടായിരുന്നതുപോലെ, റജബിലും ശഅബാനിലുമൊക്കെ ഉണ്ടായിരുന്നതുപോലെ പഴയതിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ മനുഷ്യൻ നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. നേരെ മറിച്ച് ഇന്നത്തേതിനേക്കാൾ നല്ല ഒരു നാളെയും നാളത്തേതിനേക്കാൾ നല്ല ഒരു മറ്റന്നാളെയും സൃഷ്ടിച്ചെടുക്കാനാണ് സത്യവിശ്വാസി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. തഖ്വയുടെ വസ്ത്രം ഊരി മാറ്റി ഒരിടത്ത് പൊതിഞ്ഞ് ഭദ്രമാക്കി വെക്കാനുള്ളതല്ല. തഖ്വയുടെ വസ്ത്രം നൂലിഴകൾ വേർപെടുത്തിയെടുത്ത് ഉപയോഗശൂന്യമാക്കി വെക്കാനുള്ളതല്ല. തഖ്വയുടെ വസ്ത്രം നാം നേടിയെടുത്തിട്ട് മറ്റാരെയും കാണിക്കാതെ പൊതിഞ്ഞു വെക്കാനുള്ളതുമല്ല. തഖ്വയുടെ വസ്ത്രം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ പോകുന്ന അങ്ങാടിയിലേക്ക് നിങ്ങൾ ധരിക്കേണ്ടത് ഫൈന്ന ഹൈറസാദി തഖ്വ എന്ന് ഹജ്ജിന്റെ യാത്രയെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ, നിങ്ങളുടെ അങ്ങാടിയിലേക്കുള്ള യാത്രകളിൽ നിങ്ങൾ ധരിക്കേണ്ട ഏറ്റവും നല്ല വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ്. നിങ്ങളുടെ പള്ളികളിലേക്കുള്ള യാത്രകളിൽ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ്. നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്കുള്ള യാത്രകളിൽ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ്. നിങ്ങളുടെ ഏത് മേഖലകളിൽ, നിങ്ങളുടെ വിവാഹാഘോഷങ്ങളിൽ, നിങ്ങളുടെ കെട്ടിച്ചമയങ്ങളിൽ ഓരോന്നിലും നിങ്ങൾ ധരിക്കേണ്ട ഏറ്റവും നല്ല വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ് എന്നും അല്ലാഹുവിന്റെ സംസ്കാരമാണ് എന്നും ഈ വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത
തിരിച്ചറിവുകളുടെ ഭാഗമായി ജീവിതത്തിന്റെ ഭാഗമാക്കി നാം നിലനിർത്തണം. പ്രിയമുള്ളവരെ സൂചിപ്പിച്ചു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസ കാലയളവ് കൊണ്ട് നല്ല കഠിനമായ പരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഉമ്മത്ത് മുസ്ലിമയാക്കി നമ്മളെ മാറ്റുകയായിരുന്നു. അള്ളാഹുവിന്റെ ഒരു മൂശയിൽ നമ്മെ വാർത്തെടുക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം, രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം വിശുദ്ധ റമദാൻ വിട പറയുന്നതോടുകൂടി കഴിഞ്ഞുപോയല്ലോ. നിദ്രാവിഹീനങ്ങളായ നിശാ നമസ്കാരങ്ങളുടെ ഓർമ്മകൾ ബാക്കിയാക്കി, ലൈലത്തുൽ ഖദറിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി, വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി വിശുദ്ധ റമദാൻ വിട പറഞ്ഞു കഴിയുമ്പോ എന്റെ ഈ അവസരവും നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് എന്റെ റബ്ബിന്റെ മാലാകമാരുമായി സംവദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് എന്റെ നാഥന്റെ സ്വർഗം കാണാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് റയ്യാൻ എന്ന കവാടത്തിന്റെ വാതിൽപ്പടിയിൽ ചെന്ന് മുട്ടി വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാനും നിങ്ങളും വിലപിച്ചു പോയാൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ നമുക്ക് പ്രതികൂലമായി നാളെ റബ്ബിന്റെ സന്നിധിയിൽ സാക്ഷി പറയും. അതുകൊണ്ട് തികഞ്ഞ ജാഗ്രതയോടുകൂടി ഞാൻ പറയട്ടെ, വിശുദ്ധ റമദാൻ വിട പറയുന്നതിന് മുൻപ്, നാം ഈ പള്ളികളിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാക്ഷിയോട് നാം തീരുമാനമെടുക്കാൻ പറയണം. കൽബക, നിങ്ങൾ നിങ്ങളുടെ നസ്തുകളോട് തീരുമാനമെടുക്കാൻ പറയണം. വിശുദ്ധ റമദാൻ ഏതെല്ലാം നന്മകളുടെ വാതിലുകൾ എന്റെ ജീവിതത്തിലേക്ക് തുറന്നു തന്നിട്ടുണ്ടോ, എന്റെ റബ്ബ് ഏതെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിലുടനീളം തുടർത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പഴയ ഒരു ഞാനല്ല ഇനി. ഈ റമദാനിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്, ഞാൻ നേടിയ കുറെ നന്മകളുണ്ട്. ഈ റമദാനിലൂടെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് വേണ്ട എന്ന് തീരുമാനിച്ച കുറെ തിന്മകളുണ്ട്. കുറെ അരുവികളും കുറെ പരിധികളും ഞാൻ എന്റെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, ഇനി ആ പരിധികൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത കണ്ണിന് ഇനി ആ പരിധിക്കപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞയക്കുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിക്കാൻ എന്നെ പ്രേരിപ്പിച്ച എന്റെ മനസ്സിന് ഇങ്ങനെയാണ് എനിക്ക് ഇനി തിന്മയിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുക. പ്രിയമുള്ളവര്, വിശുദ്ധ റമദാൻ വിട പറയുമ്പോ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം, ഈ റമദാൻ വിട പറയുന്നത് കഴിഞ്ഞ റമദാനുകൾ വിട പറയുന്നത് പോലെ, റബ്ബേ എനിക്ക് പ്രതികൂലമായി റബ്ബിന്റെ സന്നിധിയിൽ നമ്മളൊന്ന് ചോദിക്കണം, റബ്ബിന്റെ സന്നിധിയിൽ റമദാൻ എങ്ങനെ നമുക്ക് വേണ്ടി സാക്ഷി പറയും? അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ? പ്രതികൂലമായിട്ടാണ് സാക്ഷി പറയുന്നത് എങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു, നമ്മളൊന്നും നേടിയിട്ടില്ല. നമ്മുടെ ജീവിതം കൊണ്ട് എന്തൊക്കെ നാം നേടിയെടുക്കണമായിരുന്നോ അതൊക്കെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പടച്ചവനോട് പറയണം ഇനിയുള്ള ദിവസങ്ങൾ, അല്ലാഹുവേ ഞങ്ങളെ നീ തളർത്തരുത്, ഞങ്ങളെ നീ നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തരുത്. നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഈ വിശുദ്ധ റമദാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തരണം, ഞങ്ങൾക്ക് നീ ലൈലത്തുൽ ഖദ്ർ തരണം, ഞങ്ങൾക്ക് സ്വർഗം തരണം, ഞങ്ങൾക്ക് റയ്യാനിലൂടെ കടക്കണം, ഞങ്ങൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കണം. അതല്ലാതെ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് റബ്ബിന്റെ സന്നിധിയിലേക്ക് ഏറ്റു പറയാൻ ഇനിയുള്ള നിമിഷങ്ങൾ, ബാക്കിയുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ പ്രിയമുള്ളവരെ നമ്മൾ ചിലവഴിച്ചേ പറ്റും. അല്ലെങ്കിൽ വിരല് കടിക്കും, വിരല് കടിക്കും, വിലപിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കും. പടച്ചറപ്പ് അവന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന നാളത്തിന്റെ മുമ്പിൽ അനുകൂലമായി വിശുദ്ധ റമദാൻ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.